താളം രാംരാജ്മുണ്ട്. ഈ നാടിന്റെ അഭിമാനമുണ്ട്. പവേർഡ് ബൈ മിൽക്കി മിസ് പനീർ ആൻഡ് ബേബി കെയർ. എന്റർടൈൻമെന്റ് പാർട്ണർ വണ്ടർലാ അമ്യൂസ്മെന്റ് പാർക്ക് കൊച്ചി. എല്ലാവർക്കും സ്വാഗതം. കുട്ടിപ്പട്ടാളത്തിന്റെ ഓരോ എപ്പിസോഡും ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം പ്രേക്ഷകരുടെ ഇടയിൽ ഒരു വലിയ സംസാര വിഷയമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംസാര വിഷയമായിട്ട് മുമ്പോട്ട് പോകുന്നതിന്റെ കാരണം എന്താ? നമ്മുടെ കുട്ടീസിന്റെ കളിയും ചിരിയും കുസൃതിയും നിറഞ്ഞ നല്ല നല്ല സംസാരങ്ങൾ. അപ്പൊ അങ്ങനെ നന്നായിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ കുട്ടീസ് റെഡിയാണ്. സ്വാഗതം ചെയ്യാം കുട്ടീസ്. ഇവിടെ ഇങ്ങനെ വെറുതെ നിന്നാ മതിയോ? സംസാരിക്കാനായിട്ട് അവിടെ സീറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് ഇരുന്നാലോ. കമോൺ ബേബി, വരൂ. അതെ, ഇന്ന് എല്ലാവരും ഭയങ്കര സുന്ദരന്മാരും സുന്ദരികളായിട്ടാണല്ലോ ഇരിക്കുന്നത്. അയ്യോ, കോംപ്ലിമെന്റ് കിട്ടാൻ കാത്തിരുന്നു. താങ്ക് യു എന്നൊക്കെ പറയാ. ഞാൻ എങ്ങനെ ഉണ്ട്? സുന്ദരിയാണോ? ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. പക്ഷെ എന്നേക്കാളും സുന്ദരിയായ സ്മാർട്ടായിട്ടൊരു ചേച്ചി നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. ആരാണെന്ന് അറിയണോ? സിനിമയിലൊക്കെ അഭിനയിക്കുന്ന വലിയ സിനിമാ നടിയ. വിളിക്കട്ടെ. നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എല്ലാവരെയും സിനിമയിൽ അഭിനയിപ്പിക്കാൻ കൊണ്ടോ ഇല്ലെങ്കിൽ വീട്ടിൽ വളർത്താനാണെങ്കിലും കൊണ്ടുപോക്കുള്ളൂ ആ ചേച്ചി. അത്ര നല്ല ചേച്ചിയാ. വിളിക്കട്ടെ. വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ മൈക്കിൾ ജാക്സൺ എന്ന് വേണമെങ്കിൽ ഞാൻ വിളിക്കും. മൈക്കിൾ ജാക്സി, സ്വാഗതം. നമിത പ്രമോദ്. എല്ലാവരും ഒരുമിച്ചൊന്നൊരു ഹായ് പറഞ്ഞേ. ഹായ്. എന്നെ അറിയോ നിങ്ങൾക്ക്? കണ്ടിട്ടുണ്ടോ? എന്റെ പേരെന്താ പറ? എന്റെ പേര് നമിത. നമിത ഡെബിഗിയല്ല, നമിത. നമിത. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഇന്ന് നമുക്ക് മൊത്തത്തില് നമിച്ചേച്ചി എന്ന് വിളിച്ചാ മതി. എന്താ വിളിക്കൂ? ഇങ്ങനെ വിളിക്കാനൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഇവിടുന്ന് പോകാൻ നേരത്ത് നമിച്ചു ചേച്ചി എന്ന് പറയാനില്ലല്ലോ. പുതിയ വിശേഷങ്ങൾ, അൽമല്ലു എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു, ദുബായിലായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോ കേരളത്തിൽ വരാൻ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്നുണ്ട് അല്ലേ? ഹലോ മിസ്റ്റർ അളിയാ, ഞാൻ ഇവിടെ തന്നെയാണ് ഉള്ളത്. അതെ, അധികം നേരം ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല, അവിടെ ഇരുന്നു. എന്നിട്ട് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ടും വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും നല്ല പരിചയമുള്ളതുകൊണ്ട് എനിക്കൊരു പോസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ടാ പോസ്റ്റ് അത് അവിടെ ഇരുന്നുള്ളൂ. ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ ഈ സുന്ദരി കുട്ടിയുടെ പേര്? ഇവാനാ. കിടിലം പേരായി പോയല്ലോ. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? ഏത് സോപ്പാ തേക്കുന്നേ? സാധാരണ സോപ്പ് തേച്ചിട്ട് ഇത്ര സൗന്ദര്യം എങ്ങനെ കിട്ടും? എനിക്ക് ദൈവമായിട്ട് തന്ന സൗന്ദര്യമായതുകൊണ്ട് എനിക്ക് ഇത്രയും സൗന്ദര്യം തന്നു ഈശ്വര. അത് തന്നെ, അതായതുകൊണ്ട് ഞങ്ങൾ സാദാ സോപ്പാ തേക്കുന്നത്. സാദാ സോപ്പ് എന്ന് പറഞ്ഞാൽ 501 അല്ലാണോ തേക്കുന്നേ? ഏത് സോപ്പാണെന്ന് അറിയില്ല, പക്ഷെ നല്ല സൗന്ദര്യമുണ്ട്. ഈ സുന്ദരി കുട്ടിയുടെ കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നേ? എവിടെ കാണട്ടെ? അമ്മയും ചേച്ചിയും. അത് അമ്മയും മോളുടെ ചേച്ചിയാണോ? അത് ആണോ? ചേച്ചിയുടെ പേരെന്താ? മിലാന. മിലാന എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാ? 11th. മിലാനയുടെ ഇപ്പുറത്തിരിക്കുന്ന അമ്മയുടെ പേരെന്താ? ദിവ്യ. എന്താ ചെയ്യുന്നത്? വീട്ടില് പണി തന്നെ ചെയ്യുവാണ്. അച്ഛൻ വന്നില്ലേ? എവിടെ പോയി? ഇത്രയും നല്ലൊരു വേദി കിട്ടിയിട്ട് ആ ഓഫീസിൽ പോയ മനുഷ്യനെ നമ്മൾ എന്താ പറയേണ്ടത്? ഏത് ഓഫീസിലാ പോകുന്നത്? ഈ അച്ഛന് മോളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഇൻഫോ പാർക്കിൽ പോയിരിക്കുന്നത്? മാനേജർ വഴക്ക് പറയും. മാനേജറോട് പറയണായിരുന്നു കുട്ടിപ്പട്ടാളത്തിൽ വന്നേക്കുവാണെന്നുള്ളത്. ഏത് മാനേജറാ അന്നേരം ഉടക്ക് പറയണേന്ന് നോക്കട്ടെ. ഞങ്ങൾ കുട്ടിപ്പട്ടാളത്തിൽ സമരം ചെയ്യും ആ മാനേജർക്കെതിരെ. അച്ഛന്റെ പേരെന്താ? സിജു. സിജുവിനെ ഇവിടേക്ക് വിടാത്ത മാനേജറുടെ പേര് പറഞ്ഞേ.
മാനേജറുടെ പേരെന്താ? അതങ്ങനെ പറയാൻ പറ്റില്ല, കമ്പനിയുടെ പേര് പറയാം. പറയാൻ പുറത്ത് പറയാൻ പറ്റാത്ത പേരാണെന്ന് മാനേജർ. മാനേജറെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കൊച്ചിന് ഇങ്ങനെ ഒരു സുവർണാവസരം കിട്ടിയിട്ട് മാനേജർ ഈ കൊച്ചിന്റെ അച്ഛനൊന്നും വിട്ടില്ലല്ലോ. മാനേജർ കൊച്ചിനെ ഞങ്ങൾ മേലാ കുട്ടിപ്പട്ടാളത്തിൽ എടുക്കത്തില്ല. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? യു കെ ജി. എന്തൊക്കെ പഠിച്ചു യു കെ ജി പോയിട്ട്? അപ്പൊ ചേച്ചിക്ക് അത് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. ചേച്ചി ചോദിച്ച ഉടനെ തന്നെ പാട്ട് പാടി കൊടുത്തല്ലോ. ചേച്ചി ഒരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞാ കൊടുക്കുവോ? ഒരു ഫ്ലൈയിങ് കിസ്. ഒരു ഫ്ലൈയിങ് കിസ്. ചോദിക്കട്ടെ, ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ വന്നല്ലോ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നല്ലോ. വേളാങ്കണ്ണി മാതാവില് മാതാവായിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മോൾ മോളുടെ ഒക്കെ കുറച്ചുകൂടി കുറച്ചുകൂടെ കുടിച്ചു പ്രായമായിരുന്നു. പിന്നെ വേറെ സൂര്യ ടിവിയുടെ അമ്മാദേവി സീരിയലുണ്ടായിരുന്നു അല്ലേ? അതിലെന്ത് ക്യാരക്ടർ ആയിരുന്നു? ദേവി കുഞ്ഞുകുട്ടിയായിട്ട് വേഷം മാറി വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അഭിമാനിക്കാം, സൂര്യ ടിവിയുടെ കുട്ടിയായിട്ട് വലിയ കുട്ടിയാണെന്ന് ഇല്ലേ? പിന്നെ അപ്പൊ അന്നൊക്കെ അഭിനയിക്കാനായിട്ട് പോകുമ്പോ അച്ഛൻ തന്നെയല്ലേ കൂടെ? അച്ഛൻ എപ്പോഴും അച്ഛന്റെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ചേട്ടൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അത് ഒരു അച്ഛൻ എന്നുള്ള സ്ഥാനത്തല്ല, ഭയങ്കര ഒരു ഫ്രണ്ടാണ്. എന്നെയൊക്കെ ഹായ് മച്ചു ഹാളി അത്രയും അടുപ്പമുള്ള ഒരു ഫ്രണ്ടാണ്. ഈ കുട്ടിയുടെ അച്ഛനെ പോലെ അല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഈ ചേച്ചിയുടെ അച്ഛൻ ഉണ്ടല്ലോ, എവിടെ പോയിട്ടുണ്ടെങ്കിലും ആ ചേച്ചിയുടെ കൂടെ പോകും. അങ്ങനെ ആവാൻ പറയണം അച്ഛനോട് കേട്ടോ. ചേച്ചിനോട് പ്രത്യേകം പറഞ്ഞേക്കണം. ഓക്കെ, അച്ഛനോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. ഇതറിഞ്ഞെങ്കി വന്നേനെ ഇങ്ങോട്. മാനേജറോട് വല്ല വഴിക്കും പൊക്കോളാം പറഞ്ഞിട്ട്. എന്താണെങ്കിലും വരാത്ത സിജുവിന് ഒരു ഹായ് പറഞ്ഞേക്ക്. ഹായ് ചേട്ടാ. ഹായ് ചേട്ടൻ. ഇത് ഓർത്ത് ഇന്ന് രാത്രി തേങ്ങി തേങ്ങി അത് കേട്ടിട്ട് ഇപ്പൊ ചേച്ചിക്ക് കറച്ചിൽ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഹലോ ഇവാൻകുട്ടാ, എവിടെ വീട്? എവിടെയാ? ഗോതുരുത്ത് അല്ലേ? ഗോക്കളെ മേയിച്ചും കളിച്ചും ചിരിച്ചും അത് പാട്ട് കേട്ടിട്ടുണ്ടോ? ഏഹ്, ആ പാട്ട് ആ കുട്ടിയിൽ നിന്നുണ്ടായതാണോ? ആണോ? അവിടെയാണോ ഈ ഗോക്കളെയൊക്കെ മേയ്ക്കുന്നത്? ഗോക്കൾ എന്ന് പറഞ്ഞ എന്താ സാധനം? ആട്. ആട്. ഗോക്കളെ മേച്ചും എന്ന് പറഞ്ഞ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ മലയാള സിനിമയിലെ ഒരു പാട്ടുണ്ട്. അതിനകത്തെ ഗോക്കളെ മേച്ചും എന്നുള്ളത് ഇവരുടെ ഗോതുരത്തിലാണ് മേച്ചോണ്ടിരിക്കുന്നത്. അവിടെ നന്നായിട്ട് മേയ്ക്കുന്നത് ആടുകളെയാണ്. എത്ര ആടുണ്ട് ആ ഗോതുരത്തില്? നാല് ആടുണ്ട്. ആ ആടിനെ ആരാ മേയ്ക്കുന്നത്? വീട്ടിലാരെങ്കിലും ആണോ മേയ്ക്കുന്നത്? വീട്ടുകാർ ആരൊക്കെയാ ഉള്ളത് കൂടെ? അപ്പയുടെ പേരെന്താ? എന്തോ ബ്ലേസ്. ഹായ് ബ്ലേസ്. ഹായ്. ഹൗ ആർ യു? നല്ല തന്നെ, സുഖം. ഓ, അങ്ങനെയൊന്നും ഇല്ലെന്നോ? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എന്താ ശരിക്കും പേര്? ബ്ലേസ് എന്നാണോ? ബ്ലേസ്. ആ, ഞാനത് കൊച്ചിന് തെറ്റിപ്പോയതാണ്. വേറെ ആരാ കൂടെ ഉള്ളത്? ലുട്ടുപാപ്പ. അമ്മ അപ്പോഴും വന്നില്ല. ലുട്ടുപാപ്പ, ലുട്ടുപാപ്പ എന്ത് ചെയ്യുന്നു? ഗോക്കളെ മേയ്ക്കുവാണോ ചെയ്യുന്നത്? ആ പേരൊന്നും കൂടി പറഞ്ഞേ. ലുട്ടുപാപ്പ, നല്ല പേര് കേട്ടോ. തുട്ടു കണ്ടാലും പറയും ഗോതുരുത്തി എന്ന് വന്നിരിക്കുന്ന തുട്ടു. മിസ്റ്റർ മിസ്റ്റർ ടുട്ടു എന്ത് ചെയ്യുന്നു? പണിക്ക് വല്ലതും പോകുന്നുണ്ടോ? അങ്ങനത്തെ ചീത്ത സ്വഭാവമൊന്നുമില്ല അല്ലേ? വേർപ്പിന്റെ അസുഖം ഉണ്ട് ഉണ്ടോ? ഗോതുരുത്തി താമസിച്ചിട്ട് വേർപ്പിന്റെ അസുഖം വെച്ച് ടൊട്ടു എന്നുള്ള പേരും വെച്ച് ഇങ്ങനെ വെറുതെ നടക്കാനായിട്ട് നാണാവത്തില്ലേ? മീശയും താടിയൊക്കെ വളർന്നല്ലോ, നല്ല പ്രായമൊക്കെ ഉണ്ടല്ലോ അല്ലേ? വേറെ ആരാ കൂടെ വന്നേക്കുന്നേ? മോളിയമ്മ. മോളിയമ്മ. മോളിയമ്മ അല്ലേ? ആ ഒരു റോയിൽ മോളിയമ്മ, ലാല ആന്റി, പിന്നെ അതിന്റെ അപ്പുറത്തിരിക്കുന്നത് പേര് അടുത്തത് ഡയാൻജി. ഡയാൻജി. ഓക്കെ, അപ്പുറത്തിരിക്കുന്ന കുട്ടി ഡോണു. ഓക്കെ, അടുത്ത കുട്ടി കോൾവിൻ. 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 ആ പഞ്ചായത്തിൽ ഡെങ്കിപ്പനിയോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇവരെല്ലാരും നാട് വിട്ടു പോകുന്നേക്കോ ആ ഗോതുരുത്തിന്ന്. ഇത്രയും പേരെ
വീട്ടുകാരോ സ്വന്തക്കാരോ ഒക്കെ ആയിരിക്കും ഇവരെല്ലാരെയും പരിചയപ്പെടുത്തി. സ്വന്തം പെറ്റമ്മനെ പരിചയപ്പെടുത്തിയില്ല. മോനെ ഞാൻ കൊറേ പ്രാവശ്യമായി പറയുന്നു, അതാണ് മോന്റെ അമ്മ, അതാ നോക്കൂ എന്ത് സുന്ദരിയാ കാണാൻ, എന്നിട്ടും കണ്ണിൽ പിടിക്കുന്നില്ല. ഏ നോക്ക് അവിടെ പോസ്റ്ററൊക്കെ ഇങ്ങനെ ചുമന്ന് പോസ്റ്റർ കൊട്ടിച്ചിരിക്കുന്നുണ്ട്. കണ്ടോ ഏ എന്നെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് കണ്ണൊക്കെ മേഴിച്ച് മറ്റേ നൂറിന്റെ പഴപ്പെട്ട പോലെ ചിരിക്കുന്നുണ്ട്. കൊച്ചു തിരിച്ചറിയുന്നില്ല. അതെ അമ്മയുടെ പേരെന്താ? അമ്മയാണത് കേട്ടാ, പരിചയപ്പെട്ടോ? എന്താ അമ്മയുടെ പേരെന്താ പറഞ്ഞ നമുക്ക് പരിചയപ്പെടാം. ഇപ്പൊ എന്താ ഏതോ രേഷ്മ. ഓ രേഷ്മ, അവസാനം മകൻ അമ്മയെ തിരിച്ചറിഞ്ഞു. ഈ ഗോതുരത്തിലെ ആരാണ്ടൊക്കെ ഗോക്കളെ മേയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, മറ്റേ ആടിനെ മേയ്ക്കുന്നുണ്ടല്ലോ. ഈ കൂട്ടത്തിൽ ആരാ നന്നായിട്ട് ആടിനെ മേയ്ക്കുന്നുള്ളത്? ടുട്ടു ആണോ ആടിനെ മേയ്ക്കുന്നേ? ആണ് ആടിനെ മേയ്ക്കുന്നത്. നാല് ആടിനെയും കൊണ്ട് നടന്നിട്ട് കുടുംബമൊക്കെ നോക്കാൻ പറ്റുന്നുണ്ടോ മര്യാദക്ക്? ഉണ്ട്. ഈ ആടിനെ മേച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പാല് കിട്ടുമായിരിക്കും, അല്ലാതെ കൂലി കിട്ടുന്ന വല്ല ജോലിക്കും പോകുന്നുണ്ടോ? ഓഫീസ്. ഏത് ഓഫീസിലാ പോകുന്നത്? ബാങ്കിന്റെ ഔട്ട്സോഴ്സിംഗ് ഏജൻസിയാണ്. ശരിക്കും പറഞ്ഞ ഒരു കൊട്ടേഷന്റെ ആൾക്കാരാ, അതായത് ഈ ക്രെഡിറ്റ് കാർഡ് അതിന്റെ പൈസ അടയ്ക്കാത്തവരെ ഒളിച്ചിട്ട് പിടിക്കുക, ബൈക്കിന്റെ സി സി അടച്ചില്ലെങ്കിൽ പിടിക്കുക അല്ലേ. ചെറിയ ഗുണ്ടാസിലപ്പാ. അമ്മ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? എന്താ ജോലി? ഡ്രൈവിംഗ്. അമ്മോട് ചോദിക്ക് വണ്ടിക്ക് ക്ലച്ച് എന്തിനാന്ന് ചോദിച്ചേ. വണ്ടിക്ക് ക്ലച്ച് എന്താണ്? അത് എഞ്ചിന്റെ ക്രമീകരിക്കാനുള്ളതല്ലേ. അത് അതിന് ഗിയർ ഒക്കെ ഇടാനായിട്ട് 1, 2, 3, 4 അങ്ങനെ ഗിയർ ഒക്കെ മാറ്റാനായിട്ട് ക്ലച്ച് ചവിട്ടിട്ടാണല്ലോ. പിന്നെ വണ്ടിക്ക് 5 ഗിയർ ഉണ്ടല്ലോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അയ്യോ ഞാന് 2-3 മാസമായി കഴിഞ്ഞിട്ട്. 2-3 മാസം നിങ്ങ നിങ്ങ എന്നാ വർത്താനമാണീ പറയുന്നത്? 2-3 മാസം കൊണ്ട് അംനീഷ്യൻ വന്ന് ഇതൊക്കെ മറന്നു പോയാ? എന്തിനാണ് വണ്ടിക്ക് ബ്രേക്ക്? അത് ചവിട്ടുമ്പോ വണ്ടി നിർത്തും. ആക്സിലേറ്റർ എന്തിനാണ്? അത് സ്പീഡ് കൂട്ടാൻ. സ്പീഡ് കൂട്ടാനായിട്ട്. ആ അപ്പൊ ക്ലച്ച് ഗിയർ ഒന്നും അറിയാതെ വണ്ടീനെ ഓടിക്കണ്ട കേട്ടാ. ഗോതുരത്തിൽ എന്നാ ഉണ്ട് വിശേഷം? ഇവിടെ വന്നിട്ട് സന്തോഷായാ? വളരെയധികം. അവിടുത്തെ ആടുകൾക്കൊക്കെ സുഖാണോ? ഞങ്ങക്ക് ആടല്ല, ഞങ്ങക്ക് വേറെ കൊറേ ആൾക്കാരാണോ ഉള്ളത് വീട്ടില്? ആടിനെ അല്ല, വീട്ടില് വേറെ കൊറേ ആടുകൾ.